ചോറോട് പഞ്ചായത്തിലെ കുരിയാടിയിൽ ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 18 പേർക്ക് ഫലം പോസിറ്റീവായി. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്കപ്പെട്ടികയിൽപ്പെട്ടവർക്കാണ് ഇന്ന് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം 49 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കുരിയാടിയിൽ ടെസ്റ്റ് നടത്തിയത്. ഇന്ന് 300 പേർക്കാണ് ആന്റിജൻ പരിശോധന നടത്തിയത്. ഇതിൽ 18 പേർക്ക് പോസിറ്റീവായി. ഇന്നലെയും ഇന്നുമായി 200 പേരുടെ പിസിആർ പരിശോധനയും നടത്തിയിരുന്നു. ഇതിന്റെ ഫലം വരാനുണ്ട്. കുരിയാടി മേഖലയിലെ 17-18 വാർഡുകളിൽപ്പെട്ടവർക്കാണ് രോഗം. കൂടുതൽ പേരിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു. കുരിയാടി ഏരിയയിൽ ഒരു ജനപ്പെരുപ്പുള്ള ഒരു ഏരിയയാണ്, പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. കാരണം ഇനി ഇവിടെ അധികവും ഇനി മത്സ്യവില്പനയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ താമസിക്കുന്നത്. ഇപ്പോൾ ഒഡീഷ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കേസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇവിടെ ആദ്യത്തെ ഒരു ടെസ്റ്റ് നടത്തി, പിന്നൊരു ടെസ്റ്റ് നടത്തി. ഇന്നിപ്പം 300 ആന്റിജൻ ടെസ്റ്റും 100 ആർ ടി പി സി ആറും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ച് ലഭ്യമായി വന്നിട്ടില്ല. ടോട്ടൽ പോസിറ്റീവ് കേസ് ഇവിടെ മാത്രമായിട്ട് 54 ആണ്, അല്ലാതെ ടോട്ടൽ മൊത്തം ആയിട്ട് 60 കേസുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ രണ്ട് ഘട്ടമായിട്ട് മൈക്രോ എൻഫോഴ്സ്മെൻ്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പോലീസുകാരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതലായിട്ട് വരാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഡെപ്യൂട്ടി കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ജനങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി മുന്നോട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ ഇന്നത്തെ കാര്യം അറിഞ്ഞിട്ട് ഇനി മുന്നോട്ട് മുന്നെടുത്ത പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യാറുണ്ട്. അടുത്തടുത്തുള്ള വീടുകൾ, ജനപ്പെരുപ്പുള്ള ഏരിയയെ അടുത്തടുത്തുള്ള വീടുകൾക്കായതുകൊണ്ട് കൂടുതൽ കൂടുതൽ സമ്പർക്കം ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മത്സ്യവില്പനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കൂടുതൽ അവർ വേറെ അധികം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അത് വില്പന നടത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ക്രിട്ടിക്കൽ സോൺ വാർഡാണ്, 17-18 വാർഡാണ് ക്രിട്ടിക്കൽ സോൺ വാർഡാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നെ പുറത്തുനിന്നല്ല, കണ്ടെയ്ൻമെൻറ് സോണായതുകൊണ്ട് പ്രത്യേകിച്ച് ആഘോഷങ്ങൾ പോലുള്ള പരിപാടികൾ തീരെ നടത്താൻ പാടില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ അകത്തേക്ക്, അകത്തുനിന്ന് ആൾക്കാർ പുറത്തേക്കും പോകാൻ പാടില്ലുള്ളതല്ല. അവശ്യ സാധനങ്ങൾ ഇവർ പുറത്തേക്ക് പോയി വാങ്ങാതെ, ഇവിടെ ആൾക്കാർ പുറത്തേക്ക് പോയി വാങ്ങാതെ അറാട്ടിക്കാരെ വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ലഭ്യമാകും, ഇവിടേക്ക് എത്തിക്കാനുള്ള പരിപാടി പല മാർഗങ്ങൾ വഴി നമുക്ക് നമ്മൾ ഇവിടെ എത്തിക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. ആറാട്ടിക്കാർ വഴി കിറ്റ് വിതരണം നടത്താനാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് തീരുമാനിച്ചത്, ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനം എടുത്തത്. അതായത് ഇവർക്ക് ഇനി ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഓരോ പോസിറ്റീവ് കേസിൻ്റെ, ഇവിടുത്തെ ഓരോ പോസിറ്റീവ് കേസിൻ്റെയും പ്രൈമറി കോൺടാക്റ്റും സെക്കൻഡറി കോൺടാക്റ്റും വെവ്വേറായിട്ട് ഓരോ കേസിൻ്റെതും ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈമറി കോൺടാക്റ്റും തീരെ വിട്ടു പോകാത്ത രീതിയിൽ ഞങ്ങൾ കണക്കെടുത്ത് ലിസ്റ്റ് എടുത്ത് തരംതിരിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ സ്പ്രെഡ് ആവാതെ, ഒരു സമൂഹ വ്യാപനം പോലെ ആവാതെ ശ്രദ്ധിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്.